എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് തേങ്ങ ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി നോക്കാം. ഈ കറി ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. ചപ്പാത്തിക്കാണ് ഒന്നുകൂടെ അടിപൊളി. അപ്പോൾ ഒരു പാത്രം ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ അല്ലാതെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകെന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 2 ഏലക്കായ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 2 സവാള നീളത്തിൽ അരിഞ്ഞത് 3 പച്ചമുളക് ഒന്ന് കീറിയിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകാണ് നമ്മൾ എരിക്ക് വേണ്ടി ഈ കറിക്ക് ചേർക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ്, 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 teaspoon മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ മസാലപ്പൊടി. ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുന്നതും നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാം. പക്ഷേ ഗരം മസാല ഇടുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ചെറിയ തക്കാളി കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴണ്ട് പേസ്റ്റൊന്നും വേണ്ട, അതിന് മുൻപേ തന്നെ നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി കോളിഫ്ലവർ, ചെറിയൊരു കോളിഫ്ലവറിൻ്റെയാണ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഇത്രയും കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇരുന്ന് തന്നെ ആവിയിലിരുന്ന് നന്നായിട്ട് വേവണം. ക്യാരറ്റിന് കുറച്ച് വേവ് കൂടുതലാണ്, അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് വേവാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 medium sized ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുക. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് ഇത്ര കൊഴുപ്പ് കിട്ടില്ല. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. വെള്ളം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കൂട്ടുക കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം 1.5 cup വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറുതീയിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും ഈ കറിയിൽ ചേർക്കാത്ത കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൊഴുപ്പിലാണ് കറിയുടെ തിക്നെസ് ഇരിക്കുന്നത്. അപ്പോൾ ചെറുതീയിലിട്ട് നമ്മൾ കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് നല്ല കുറുകിയ കറി നമുക്ക് തയ്യാറാക്കാം. അവസാനമായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പില ഒന്ന് കൈവച്ചിട്ടൊന്ന് പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാം. ഇനി വെള്ളം ഇല്ലാതെയും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടും ഈ കറി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെജിറ്റബിൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടി ഈ കറിയുടെ അവസാനം കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലോ ക്രീമോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. തേങ്ങ ഇടാത്ത റെസിപ്പികൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്.